വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ ആലത്തൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. തൊഴിലുറപ്പ് ഫണ്ട് വിഹിതം വർദ്ധിപ്പിക്കുക, കൂലിക്കുടിശ്ശിക അടിയന്തരമായി അനുവദിക്കുക, കൂലി 600 രൂപയാക്കി വർദ്ധിപ്പിക്കുക, തൊഴിൽ ദിനം 200 ആക്കി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് സി സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ കോൺഗ്രസ് ഈ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും ശബ്ദിക്കുന്നുണ്ടോ? ഇത്രയും രാജ്യത്ത് ഈ സമാനമായ രീതിയിൽ കർഷക ആത്മഹത്യകൾ നടക്കുന്നു, കർഷക കലാപം നടക്കുന്നു, കർഷക സമരം നടക്കുന്നു, തൊഴിലാളികൾ സമരത്തിനകത്ത് രാജ്യത്തിനകത്ത് അസ്ഥിരത ഉണ്ടാകുന്നു, രാജ്യത്തിന്റെ ഫെഡറലിസം തകരുന്നു, രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം ആകെ തകരുന്നു. എന്ത് കോൺഗ്രസിന് മുദ്രാവാക്യമില്ലാത്ത ഈ കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ രാജ്യത്തിനകത്ത് ഏക ബദൽ മാർഗമായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ സർക്കാരിനെതിരെയല്ലേ ഇവര് സമരം ചെയ്യുന്നത്? ബി ജെ പിയെ കുറിച്ച് കമാന്ന് ഒരു അക്ഷരം ഉണ്ടോ? ഇപ്പോ കോൺഗ്രസിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ എം പി ആയി ഇപ്പൊ ഇരിക്കുന്നത്. ഇപ്പൊ ഈ പാർലമെന്റിന്റെ ലാസ്റ്റ് സെഷനിൽ ഈ എൻ കെ പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മോദി വിളിച്ചൊരു വിരുന്ന് കൊടുത്തു. ഇപ്പൊ പാതി ചാഞ്ചാട്ടത്തില്ല, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ, ഇതാണ് കേരളത്തിലെ എം പിമാരുടെ സ്ഥിതി. യൂണിയൻ പ്രസിഡന്റ് സി അംബിക അധ്യക്ഷയായി കേരമ സ്വാഗതവും ഷൈനി നന്ദിയും പറഞ്ഞു. യു ടി വി ന്യൂസ്, പാലക്കാട്.